മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെല്ലാവരും ഇപ്പോൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ആറു പതിറ്റാണ്ടിലധികം നീണ്ട പുതുജീവിതം, രണ്ട് തവണ മുഖ്യമന്ത്രി, തൊഴിൽ, ആഭ്യന്തരം, ധനകാര്യമടക്കമുള്ള മന്ത്രിസ്ഥാനങ്ങൾ, അങ്ങനെ 1970 കന്നി വിജയം മുതൽ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ഉടനീളം കയറി ഇറങ്ങിയിട്ടുള്ള, അവിടുത്തെ ഭരണസാരഥ്യം വഹിച്ചിട്ടുള്ള ജനനേതാവായ ഉമ്മൻചാണ്ടി തൻ്റെ അവസാന യാത്രയിൽ അദ്ദേഹത്തിന് ഔദ്യോഗികമായ ആചാരപൂർവമായ യാത്രയയപ്പ് ഏറ്റുവാങ്ങാൻ ദർബാർ ഹാളിലെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനടക്കമുള്ള വിവിധ തുറകളിലെ പ്രമുഖരായ നേതാക്കൾ, ഭരണകർത്താക്കൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വരുന്നതും കാത്ത് നേരത്തെ ദർബാർ ഹാളിലുണ്ടായിരുന്നു. കരഞ്ഞ് തളർന്ന കുടുംബാംഗങ്ങളെ മുഖ്യമന്ത്രി അടക്കം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. പ്രിയപ്പെട്ട നേതാവ് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ആളായതുകൊണ്ട് മറ്റാരെക്കാട്ടിലും ഊർജവും പ്രസരിപ്പും എപ്പോഴും പ്രകടിപ്പിക്കുന്ന വ്യക്തിയായതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ചെറുചിരിയോടെ തളരരുത്, സത്യം വിജയിക്ക് മുന്നോട്ട് പോകണമെന്നൊക്കെ മറ്റുള്ളവരെ ഉപദേശിച്ച നേതാവായതുകൊണ്ട് അനാരോഗ്യത്തെ അതിജീവിച്ച് കടന്നുവരും, വീണ്ടും പൊതുജീവിതത്തിലേക്ക് സജീവമായി നേതൃത്വത്തിലേക്കെന്ന് വിശ്വസിച്ച ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ വലിയ നിരാശയും വേദനയുമാണ് ഉമ്മൻചാണ്ടി എന്ന അതികായൻ്റെ, ജനനേതാവിൻ്റെ വിടവാങ്ങൽ. അതന്വർത്ഥമാക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത സ്ഥിരീകരിച്ച സമയം മുതൽ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്കും അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായിരുന്ന തിരുവനന്തപുരത്തേക്കും ഒഴുകിയെത്തിയ ആയിരങ്ങൾ. 4 മണിക്കൂറിലധികം വൈകി മാത്രമാണ് ദർബാർ ഹാളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കാൻ കഴിഞ്ഞത്. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന തരത്തിലേക്കാണ് ആൾക്കൂട്ടം ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്.